ഇഴപിരിഞ്ഞു കിടക്കുന്ന നിവൃത്തികേടുകൾ മുങ്ങി നിവരുന്ന ജീവിതമാണ് ചിറയൻകീഴ് താലൂക്കിലെ ആനത്തലവട്ടത്തെ ഗോപാലകൃഷ്ണൻ്റേത്. കയർ തൊഴിലാളികൾക്ക് മറ്റു വിലകൾ അറിയില്ല. തോട്ടിൽ മാസങ്ങളോളം വർഷങ്ങളോളം മുക്കിത്താഴ്ത്തിയ ചകിരിത്തൊണ്ട് ശേഖരിച്ച് കരക്കിട്ടുകൊടുത്താണ് ഗോപാലകൃഷ്ണനെ പോലുള്ള നിരവധി കയർ തൊഴിലാളികൾ ഇക്കാലമത്രയും ജീവിതമാർഗം കണ്ടെത്തിയത്. അന്ന് ഒരു ദിവസം പണിയെടുത്തില്ല, അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. 54 ഗവൺമെൻറ് 1 രൂപ മിനിമം കൂലി പ്രഖ്യാപിച്ചു. 1 രൂപ പട്ടണം കൊണ്ട് ഗവൺമെൻറ് അത് കൊടുക്കില്ല, ഉടമകൾ കൊടുക്കില്ല. ആ കൂലിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ടാണ് ഞാൻ ഈ തൊഴിലാളി രംഗത്ത് വരികയുണ്ട്, രാഷ്ട്രീയ രംഗത്ത് വരികയുണ്ടായിട്ട്. ആ 1 രൂപയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ കാലം സമരം ചെയ്യുന്നുണ്ട്. അധ്വാനത്തിൽ ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. കയർ തൊഴിലിൽ വിദഗ്ധയായ ഗിരിജയും സഹതൊഴിലാളികളും കുതിച്ചും കിതച്ചും മുന്നോട്ട് തന്നെ. തൊണ്ട് അഴുകി ചീയുന്തോറും കയറിൻ്റെ ഗുണമേന്മ വർദ്ധിക്കും. പക്ഷേ ചകിരിത്തൊണ്ട് കേരും തിങ്ങും കേരള നാട്ടിൽ ഇന്ന് അമൂല്യ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ കയർ വ്യവസായത്തിൻ്റെയും തൊഴിലിൻ്റെയും നിലനിൽപ്പിനെ കുറിച്ച് എല്ലാവർക്കും സംശയമേറെ. ഇത് എത്ര നാൾ ഓടുമെന്നുള്ളത് അറിഞ്ഞുണ്ട്. ഇതങ്ങനെ ഇല്ലാതെയായി പൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു തൊഴിൽ കണ്ടെത്താനില്ല. അതുകൊണ്ടുള്ള ഒരു വിഷമം പറയുന്നത് നമ്മൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഇത് ഒരു സമയം അങ്ങ് ഇല്ലാതെയായി പോയാൽ നമുക്ക് ജീവിക്കാൻ വേറൊരു മാർഗവും ഇല്ല. എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ ഇതാണ്. കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ പല ഭാഗങ്ങളിൽ നിന്നും സംഭരിച്ചതുണ്ട് ഒരു വർഷം വരെ വെള്ളത്തിൽ താഴ്ത്തി അഴുക്കിയെടുത്താൽ മാത്രമേ ഗുണനിലവാരമുള്ള കയർ കിട്ടൂ. അഴുകിയതുണ്ട് തല്ലിപ്പതം വരുത്തുകയായിരുന്നു പതിവ്. മാലിന്യ പ്രശ്നവും തുണ്ടിൻ്റെ ലഭ്യതക്കുറവും ഈ പരമ്പരാഗത രീതി പ്രായോഗികമല്ലാതാക്കി തീർക്കുന്നു. ഒടുവിൽ യന്ത്രസഹായത്തോടെ പച്ചത്തൊണ്ടിൽ നിന്ന് ചകിരിനാരുകൾ വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ പ്രചാരത്തിലായി. പക്ഷേ കയറിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു എന്നാണ് ആക്ഷേപം. ജോലി മക്കളെ ഒരുപാട് വർഷമായി, 38 വർഷമായി ഈ സൊസൈറ്റി ഉള്ള കാലമേ ചെയ്യുന്നു. അന്ന് തൊട്ട് കറക്ക് അതായിരുന്നു. പിന്നെ കുറച്ച് പ്രായമായപ്പോഴും ഈ ജോലിയുടെ പിന്നെ ഇപ്പോഴീ അഴുക്ക വെള്ളമൊക്കെ ആയതുകൊണ്ട് ചൊറച്ചിലും ഇതൊക്കെ വരും ബുദ്ധിമുട്ടുകൾ. അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. കയർ പിരിച്ചെടുക്കുന്ന പരമ്പരാഗത റാട്ടുകളിൽ ഒരേ സമയം 3 സ്ത്രീ തൊഴിലാളികളാണ് പണിയെടുക്കുക. അതീവ ശ്രദ്ധ വേണ്ട തൊഴിലെടുക്കാൻ പ്രായമായവർക്കേ വൈദഗ്ധ്യമുള്ളൂ. പുഷ്കരാക്ഷി ഒരു ദിവസം 50 കിലോ കയർ പിരിക്കും. കുടുംബജീവിതമൊക്കെ വളരെ കഷ്ടത്തിലാണ്. ഈ വരുമാനം കൊണ്ട് തന്നെയാണ് നമ്മളെ ജീവിതവും, കുട്ടികളെ പഠിപ്പിച്ചതും എല്ലാ മാർഗങ്ങളും ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ എൻ്റെ ഭർത്താവ് 10-18 വർഷമായി മരിച്ചു പോയിട്ട് പിന്നെ ഇവിടെ പണി 120 ദിവസമോ 210 ദിവസമോ ഒക്കെ ഉള്ളു. ആ സമയങ്ങളിൽ നമ്മൾ പുറത്തും കൂടെ പോയി പണി ചെയ്താണ് ജീവിച്ചത്. ഇവിടെ നിർത്തി വയ്ക്കും കുറച്ച് നാൾ, കയറ്റിനൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ. അല്ലാത്ത വിഷമങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ കുറച്ച് നാളുകൊണ്ട് അങ്ങനെ ഇല്ല. പഴയ റാട്ടുകൾ യന്ത്രവൽകൃതമായി, കറക്കാൻ ആരും വേണ്ട. പക്ഷേ നടത്തം പഴയ പോലെ മുന്നോട്ടും പിന്നോട്ടും തന്നെ. ഒരു ദിവസം ഇവർ എത്രയോ കാതം പിന്നിടുന്നുണ്ടാവണം. യന്ത്രം വന്നതുകൊണ്ട് ജോലിഭാരം കുറഞ്ഞു എന്നാരും കരുതേണ്ട. പരമ്പരാഗത റാട്ടിൽ 250 ചുറ്റ് കയർ ഒരു ദിവസം പിരിച്ചെടുക്കണമെന്നാണ് നിയമം. കൂലി 350 രൂപ. യന്ത്രസഹായത്താൽ കയർ പിടിക്കുന്നവർ 50 കിലോ തീർത്തു കൊടുക്കണം, 500 രൂപ കൂലി. സർക്കാർ പറഞ്ഞിരിക്കുന്ന 50 കിലോ 500 രൂപ ശമ്പളം എന്നാണ്. അത് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ നടന്നില്ലെങ്കിലും അവരുടെ സ്പീഡ് അനുസരിച്ച് അവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 35 കിലോ ഒക്കെ പിരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ കുറച്ചും കൂടെ അവർ പ്രാക്ടീസ് ചെയ്യുകയും അതിൻ്റെ മെഷീനായിട്ട് അവർക്ക് കൂടുതൽ അടുപ്പം വരികയും ചെയ്യുന്ന സ്ഥിതിക്ക് മെച്ചപ്പെട്ട ഈ പച്ചത്തൊണ്ടിൻ്റെ ചകിരി നമ്മൾ നൽകിയാൽ അവർക്ക് 50 കിലോ ഉൽപ്പാദിപ്പിക്കാനും 500 രൂപ കാശ് കിട്ടാനും ഇടവരും. ആ മെഷീൻ ഓടി കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയ്ക്ക് ചെയ്യാം.
മിഷൻ കംപ്ലൈൻ്റ് ആകുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മിഷൻ നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. കയർ വ്യവസായത്തിൻ്റെ ഇഴപൊട്ടാതിരിക്കാൻ അടിമുടി യന്ത്രവൽക്കരണമാണ് നടക്കുന്നത്. ഡീ ഫൈബറിംഗ്, സ്പിന്നിംഗ് എന്നീ ജോലികൾ എല്ലാം യന്ത്രങ്ങൾ വഴി. അഴുക്കിലും പൊടിയിലും മുങ്ങിയുള്ള കയർ പണിക്ക് ചെറുപ്പക്കാർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അവർ യന്ത്രങ്ങൾ വഴിയുള്ള കയർ നിർമ്മാണത്തിന് പരിശീലനം നൽകുന്നുണ്ട്. കയർ തൊഴിൽ അന്യം നിന്നു പോകാതിരിക്കണമെങ്കിൽ ഇനി ഇവർ മനസ്സ് വയ്ക്കണം. നഷ്ടത്തിലായ കയർ സൊസൈറ്റികളും സഹകരണ സംഘങ്ങളും പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി സർക്കാർ പദ്ധതികളുണ്ട്. കയർ ജിയോ ടെക്സ്റ്റൈൽസ്, റബ്ബർ മാറ്റിംഗ് തുടങ്ങിയ പുതിയ കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ഇവ തദ്ദേശ സ്ഥാപനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്ത് കയർ മേഖലയ്ക്ക് ഇതിലൂടെ പുതുജീവൻ നൽകുവാനാണ് ഇപ്പോഴത്തെ ശ്രമം. പക്ഷേ സ്വകാര്യ ഉത്പാദകർക്ക് കാര്യമായ സർക്കാർ പിന്തുണ കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കടുത്ത വിപണി മത്സരവുമുണ്ട്. ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം പുതിയ മേഖലകളിലേക്ക് വികസിച്ചാൽ മാത്രമേ കയർ വ്യവസായത്തിന് പുരോഗതി ഉണ്ടാകൂ. കേരളമായിരുന്ന നാളികേരത്തിൻ്റെ ഒരു പ്രധാന നമ്പർ വൺ സ്റ്റേറ്റ് എങ്കിൽ ഇന്ന് തമിഴ്നാട് ഒന്നിലേക്ക് വരുന്നുണ്ട്. അവരിപ്പോൾ പച്ചത്തുണി നിന്ന് യന്ത്രത്തിൽ തല്ലിയും, മുമ്പ് കയറാണ് കയറ്റുമതിയിൽ നമ്പർ വൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ പിത്തുണ്ടല്ലോ, ചകിരിച്ചോറ്. ആ ചകിരിച്ചോർ ഇന്ത്യയുടെ ഇപ്പോൾ 1600 കോടി രൂപ കയറ്റുമതിയായി മാറി ഈ വർഷത്തെ കയറ്റുമതി. അതിൽ 50% 800 കോടി രൂപ പിത്ത് കയറ്റുമതി ചെയ്തതാണ്. ആ പിത്ത് കയറ്റുമതി ചെയ്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയിരിക്കുന്ന തമിഴ്നാടാണ്. ആ പിത്ത് എല്ലാ ലോകത്ത് പല രാജ്യങ്ങളിലൊക്കെ പിത്ത് വാങ്ങുന്നു. ഇവിടെയാണെങ്കിൽ ഈ പിത്തൊന്ന് മാറ്റിത്തരാൻ ഞങ്ങളുടെ ശുപാർശ ചെയ്ത് നടന്നതാണ്. വലിയ തലവേദനയായിരുന്നു ചകിരിച്ചോർ. അത് അവസാനം ഉണക്കി പണ്ട് കാലത്ത് തീയിട്ട് ചാരമാക്കുവാൻ, ചാമ്പലാക്കുവാൻ, ചാമ്പൽ തെങ്ങിൻ്റെ കൂടെ ചാമ്പലിൻ്റെ ആവശ്യം ഉപയോഗിക്കാൻ. ഇന്ന് പിത്ത് കയറിന് സമാനമായ വിലയായി കയറ്റുമതിയിൽ ചകിരിക്കും. അതിന് രണ്ടാമത്തെ കയറ്റുമതിയിൽ വന്നിരിക്കുന്നത് ചകിരിയാണ്. ഈ ചകിരിയും പിത്തും കയറ്റുമതി ചെയ്യുന്നതിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ആണ് ഇന്ന് മികച്ച് നിൽക്കുന്നത്. കയറും കയറുൽപ്പന്നങ്ങളുടെയും കയറ്റുമതി കുറഞ്ഞു വരും. അവിടെ നമ്മുടെ കേരളവും തമിഴ്നാടുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വേജസിൽ വലിയ ഡിഫറൻസാണ്. നമ്മളിവിടെ 350 രൂപ കൊടുത്താൽ അവിടെ 110 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണ് അവിടുത്തെ തൊഴിലാളിയെ കിട്ടുന്നത്. നമ്മളവിടെ പൊള്ളാച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചകിരിയുടെ ഒരു മില്ലുകളാണ്. നമ്മൾ പണ്ട് ഇവിടെ എല്ലായിടത്തും പ്രൈവറ്റായിട്ട് കയർ പിരിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഭാഗത്തെങ്ങും ഒരു പ്രൈവറ്റായിട്ട് കയർ പിരിയില്ല. കേരളത്തിൻ്റെ തനത് വ്യവസായമാണ് കയർ. ഈ മേഖല കേവലം ഒരു ജീവനോപാധി മാത്രമായിരുന്നില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധവും സമത്വ സങ്കല്പവും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കയർ തൊഴിലാളികളുടെ നെടുനാളത്തെ കഠിനാധ്വാനവും വേദനയും വിയർപ്പും സഹനവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കയർ വ്യവസായം ഒരു മുഴം കയർ എന്ന ആ പതിവ് പ്രയോഗത്തിൽ നിന്ന് അകലം പാലിക്കണമെങ്കിൽ ഇനിയുമേറെ ചെയ്യാനുണ്ട്. കേവലം ധനസഹായ പദ്ധതികൾ കൊണ്ട് മാത്രം കാര്യമില്ല. താൽക്കാലിക പരിഹാര മാർഗങ്ങളല്ല ആവശ്യം. കയർ ലാഭകരമായ വ്യവസായമാകണം. കേരളത്തിൻ്റെ ബ്രാൻഡ് ഉൽപ്പന്നമാകണം. വിപണി വിസ്തൃതമാകണം. കൈത്തറി, ഈറ്റ തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളെപ്പോലെ ഇഴപൊട്ടാതെ നിലനിൽക്കണമെങ്കിൽ കയർ വ്യവസായം കൂടുതൽ വിശാലമായ ആകാശം തേടണം.